അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അലി ബനാത്ത്, അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒരുപാട് വീഡിയോകളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. പരീക്ഷണങ്ങളിൽ പതറാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. 1982 ഫെബ്രുവരി 16 അദ്ദേഹത്തിൻ്റെ ജനനം. സമ്പന്നതയുടെ സുഗലോലുപതയിൽ ജീവിച്ചിരുന്ന ഓസ്ട്രേലിയയിലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരുന്നു അലി ബനാത്ത്. 2015 തൻ്റെ 33 വയസ്സിൽ പിടിപെട്ട ക്യാൻസറാണ് അലിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായത്. 7 മാത്രമേ ആയുസുള്ളൂവെന്ന് ഡോക്ടർമാർ അന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. അന്നേരം മുതൽ അലി ബനാത്ത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിയുകയായിരുന്നു. മുസ്ലിം അറൗണ്ട് ദ വേൾഡ് MAWT എന്ന ചാരിറ്റി സംഘടന രൂപീകരിച്ചുകൊണ്ട് ആഫ്രിക്കയിലും മറ്റും വമ്പിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ക്യാൻസർ പിടിപെട്ടു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് അസുഖത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നാം ഓരോരുത്തർക്കും മനസ്സിൽ പതിയേണ്ട വാക്കുകളാണ്. അല്ലാഹു തആല എനിക്ക് തന്ന ക്യാൻസർ എന്നുള്ളത് എനിക്ക് തന്ന സമ്മാനമാണ്. എനിക്ക് 7 ഡോക്ടർമാർ സമയം പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. എന്നാൽ ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ച മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. 4 സൂറത്തിൽ 78 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ ഭദ്രമായി കെട്ടിപ്പൊക്കിയ കോട്ടകൾക്കകത്തായാലും വല്ല നന്മയും വന്നു കിട്ടിയാൽ അവർ പറയും, ഇത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണ്. വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയും, നീയാണിതിന് കാരണക്കാരൻ. പറയുക, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നു തന്നെ. ഈ ജനതക്കെന്തുപറ്റി ഇവരൊരു കാര്യവും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ 29 അധ്യായത്തിന്റെ 57 വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത് ഫുമ്മ ഇലൈനാ തുർജഊൻ. എല്ലാവരും മരണത്തിന്റെ രുചിയറിയും, പിന്നെ നിങ്ങളെയൊക്കെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. എനിക്ക് ലോകത്ത് ഏറ്റവും വില കൂടിയ കാറുകളുണ്ട്. $1,500 വിലയുള്ള ഷൂസാണ് ഞാൻ ധരിച്ചിരുന്നത്. $50,000 വിലയുള്ള വാച്ചാണ് ഞാൻ കെട്ടിയിരുന്നത്. വില കൂടിയ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം. എല്ലാവരും അതെല്ലാം കണ്ടിട്ട് പറയുമായിരുന്നു, നിങ്ങൾ ഭാഗ്യവാനാണെന്ന്. എന്നാൽ അതൊന്നും ഒന്നുമല്ല എന്ന് ഞാൻ അറിഞ്ഞത് ക്യാൻസർ എന്ന സമ്മാനം എനിക്ക് ലഭിച്ചതിന് ശേഷമാണ്. പണമോ സമ്പത്തോ ഒന്നുമല്ല, രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ കഴിയുന്നോ, അതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റൊന്നുമില്ല. അലി ബനാത്ത് മരണത്തിന് മുമ്പ് റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോയിൽ പറയുന്നു, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരോട് കൂടെ കൂടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. മുമ്പ് 5 കൊണ്ട് സംഭവിച്ചതൊക്കെ ഇപ്പോ മാസങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഡോക്ടർമാർ 7 വിധിച്ച അലി ബനാത്ത് തുടർന്നുള്ള ജീവിതം അള്ളാഹുവിനോടുള്ള തൗബയിലായിരുന്നു. തൻ്റെ സമ്പാദ്യം എല്ലാം പാവപ്പെട്ടവർക്കായി മാറ്റിവെച്ചു. ആഫ്രിക്കയിലെ നിരാലംബർക്ക് വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും അദ്ദേഹം നടത്തിയ സംഘടന നൽകുകയുണ്ടായി. തൗബയിലായ ആ മഹാൻ കഴിഞ്ഞ 2018 റമദാൻ മാസം 11 നോമ്പിന് അള്ളാഹുവിങ്കലേക്ക് യാത്രയായി. അലി ബനാത്തിൻ്റെ ജീവിതവും മരണവും നമുക്ക് പഠിക്കാൻ പാഠങ്ങൾ ഒരുപാടുണ്ട്. ചെറിയൊരു പ്രയാസം ജീവിതത്തിൽ വന്നാൽ തളർന്നുപോയി അള്ളാഹു നൽകിയ പരീക്ഷണത്തെ നേരിടാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അള്ളാഹു അലി ബനാത്ത് എന്ന സഹോദരനോടൊപ്പം അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നാം ഓരോരുത്തരെയും കാക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.